ഏവർക്കും ബിഷർ ടോക്സിലേക്ക് സ്വാഗതം. ഒരു രാജാവ് തൻ്റെ സൈന്യാധിപന്മാരോടൊപ്പം കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം വന്ന് വലിയ സന്തോഷത്തിലാണ്, വലിയ ഹാപ്പിയിലാണ്, നല്ല ഉന്മേഷത്തിലാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സൈന്യാധിപനെയൊന്നും കാത്തു നിൽക്കാതെ വനത്തിലൂടെ വളരെ സ്പീഡിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല കാഴ്ചകൾ കാണുന്നു. മനോഹരമായ ഒരു ഫീലിംഗ്, ഒരു അനുഭവത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കുറേ ദൂരം നടന്നങ്ങോട്ട് പോയപ്പോൾ മുമ്പിലൊരു സ്ട്രീം എത്തി, ഒരു അരുവി എത്തി. ആ അരുവി എത്തിയ സമയത്ത് അരുവിയെ മറികടക്കാൻ രാജാവിന് കുറച്ച് പ്രയാസമായിരുന്നു. നല്ല വലിയ അരുവി ആയതുകൊണ്ട് ചാടിക്കടക്കാൻ കഴിയില്ല. അപ്പോൾ തൻ്റെ സൈന്യാധിപരെ കാത്തവിടെ ഇരിക്കുകയാണ്, അരുവിയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട്. ആ സമയത്താണ് ഒരു ചെറിയ ബാലൻ തൻ്റെ തലയിൽ വിറക് കെട്ടുമായി വളരെ സ്പീഡിൽ നടന്നു വരുന്ന കാഴ്ച കണ്ടത്. രാജാവ് ആ കുട്ടിയെ തന്നെ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തു. കുട്ടി ഒരു ലാഘവത്തോടു കൂടി വളരെ ഈസി ആയിട്ടാണ് നടന്നു വരുന്നത്. മാത്രമല്ല ആ അരുവി എത്തിയപ്പോൾ വളരെ അനായാസം ആ അരുവി ചാടിക്കടന്ന് കുട്ടി കടന്നങ്ങോട്ട് പോയി. രാജാവിന് അത്ഭുതം തോന്നി. ഒരു ചെറിയ കുട്ടി തൻ്റെ തലയിൽ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് ഈ അരുവി ചാടിക്കടന്നിരിക്കുന്നു. രാജാവിൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നു, എൻ്റെ സൈന്യാധിപന്മാരിൽ ആരെങ്കിലും അതുപോലെ ചെയ്യുമോ? അല്ലെങ്കിൽ തലയിൽ ഭാണ്ഡക്കെട്ടില്ലാതെ ഈ അരുവി ചാടിക്കടക്കുമോ? അതൊന്ന് പരീക്ഷണം നടത്തണം. സൈന്യാധിപന്മാരൊക്കെ എത്തിയപ്പോൾ രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു അരുവി ചാടിക്കടക്കാൻ ധൈര്യമുണ്ടോ? എല്ലാവരും പറഞ്ഞു, രാജാവേ ഞങ്ങൾക്കതിന് കഴിയില്ല. അപ്പോൾ രാജാവ് ആ കുട്ടിയെ വിളിച്ചിട്ട് തലയിലുള്ള ഭാണ്ഡക്കെട്ടുമായി ചാടാൻ ആവശ്യപ്പെട്ടു. കുട്ടിയോട് പറഞ്ഞു, നീ നേരത്തെ ചാടിയതുപോലെ ചാടുകയാണെങ്കിൽ നിനക്ക് 100 സ്വർണ്ണ നാണയം സമ്മാനമായി നൽകാമെന്ന്. കുട്ടി വളരെ സന്തോഷത്തോടുകൂടി രാജാവിൻ്റെ ആവശ്യം സ്വീകരിക്കുകയും എടുത്ത് ചാടുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ കുട്ടി കഴിഞ്ഞില്ല. കുട്ടി വീണ്ടും പരിശ്രമിച്ചു, നടന്നില്ല. സൈന്യാധിപന്മാരിൽ ഒരാൾ പറഞ്ഞു, തലയിലെ ഭാണ്ഡക്കെട്ട് മാറ്റിവെച്ചൊന്ന് ചാടി നോക്കൂ. കുട്ടി അതുപോലെ ചെയ്തു, പക്ഷേ കുട്ടിക്ക് നടന്നില്ല. രാജാവ് ചോദിച്ചു, എന്താ പറ്റിയത്? നീ നേരത്തെ അനായാസം ചാടുന്നത് ഞാൻ കണ്ടതാണല്ലോ. കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. സൈന്യാധിപന്മാരിൽ ഒരാൾ വന്ന് കുട്ടിയോട് ചോദിച്ചു, നീ എങ്ങോട്ടേക്കാണ് വിറക് ശേഖരിച്ച് കൊണ്ടുപോകുന്നത്? കുട്ടി പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൊക്കെ തൊട്ടപ്പുറത്ത് ഒരു ഏറുമാട് നിർമ്മിക്കുന്നുണ്ട്. അപ്പം അവിടേക്ക് വിറക് എത്തിക്കലാണ് എൻ്റെ ഡ്യൂട്ടി, എൻ്റെ ദൗത്യം. അതുകൊണ്ട് ഞാൻ വിറക് ശേഖരിച്ച് പോവുകയാണ് എന്ന്. സൈന്യാധിപൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ കുട്ടി നേരത്തെ അനായാസം ചാടിയത് കുട്ടിയുടെ മനസ്സിൽ ഈ ഒരു ഭാരം അല്ലെങ്കിൽ ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. തൻ്റെ കൂട്ടുകാർക്കൊപ്പം വേഗം എത്തി അവിടെ ഏറുമാട് നിർമ്മിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ രാജാവ് 100 സ്വർണ്ണ നാണയം നൽകാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടി ചാടിയത് രാജാവിന് വേണ്ടിയാണ്, കുട്ടിക്ക് വേണ്ടിയല്ല. കുട്ടിയുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷ വന്നു, അതൊരു ഭാരമായി മാറി. തൻ്റെ തലയിലുണ്ടാവുന്ന വിറകുകെട്ടിനേക്കാൾ വലിയ ഭാരമാണ് കുട്ടിക്ക് പിന്നീട് ഫീൽ ചെയ്തത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനായാസം ചെയ്യാൻ കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് വേണ്ടി, മറ്റുള്ളവരെന്ത് പറയുമെന്ന് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ ഭാണ്ഡക്കെട്ടുമായി ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് നേടാൻ കഴിയും. എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്.